ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗെപ്പീസ് ബ്രീഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്ന് ഗെപ്പീസ് ഒരേ ദിവസം തന്നെ ബ്രീഡായി. അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ഒന്നും വെക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഗെപ്പീസിനൊക്കെ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെപ്പീസ് നമുക്കൊന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മുടെ പുതിയതായിട്ട് ബ്രീഡായ യെല്ലോ ചിക്സുകളുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ യെല്ലോ ചിക്സുകളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫാമിലോട്ട് ആദ്യം തന്നെ നമ്മൾ ഗപ്പി എടുത്തപ്പോൾ നമ്മൾ എടുത്തതാണ് യെല്ലോ ചിക്സ് എന്ന് പറഞ്ഞ ആ ഗപ്പി. അപ്പോൾ ആ ഗപ്പിയിൽ നിന്നാണ് നമുക്ക് ഒരു 20 കുഞ്ഞുങ്ങളോട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മുടെ അമേരിക്കൻ വൈറ്റ്സ്, നമ്മൾ പുതിയ ഗപ്പീസിനെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പം അമേരിക്കൻ വൈറ്റിൽ നിന്നും ഒരു 15-16 കുഞ്ഞുങ്ങളോളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്ലാറ്റിനം റെഡിലേക്ക് വന്നപ്പോഴത്തേക്ക് പ്ലാറ്റിനം റെഡിൽ നിന്ന് ഒരു 8 കുഞ്ഞുങ്ങളോളം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവന്മാരെ എല്ലാം നമുക്ക് ഓരോരോ ടാങ്കിലോട്ട് മാറ്റണം. ഇപ്പം ഇതിനകത്തും 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 ഇട്ടേക്കുന്നത്. പക്ഷേ ഇവന്മാരെ ഇതിനകത്ത് ഇട്ട് നമുക്ക് എന്തായാലും വലിയ ഗ്രോത്ത് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഇതെങ്ങനെയൊന്ന് ശരിയാക്കണം. ഇത് നമ്മൾ മൊയിനായി ചുമ്മാ ഇച്ച നാളത്തേക്ക് ഇട്ടിരുന്നതായിരുന്നു. അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി, പക്ഷേ അതൊന്നും നടന്നില്ല, അത് ഫ്ലോപ്പ് ആയിപ്പോയി. എന്തായാലും നമുക്ക് ഈ ബക്കറ്റിനകത്തെ ഇതൊക്കെ എങ്ങനെ ശരിയാക്കണം. അപ്പോൾ ഇപ്പം ഇതിനകത്ത് നമ്മുടെ ഒരു ഗപ്പി കുഞ്ഞുങ്ങളെ ഇടാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഇതിനകത്ത് പോലും ബ്രീഡിംഗ് ബോക്സ് വെക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് രാവിലെ ഞാൻ ഒരു 6 മണി 7 മണി ആകുമ്പം നമ്മൾ ഞാൻ അറിയ നേരത്തെ അറി ഒരു ദിവസം വെറുതെ എഴുന്നേറ്റാണ്. അപ്പം അന്ന് നമ്മൾ രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇതെല്ലാം ബ്രീഡാവുന്നത് കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ രണ്ട് കെപ്പികളെ നമ്മൾ കണ്ടപ്പം നമ്മൾ എല്ലാത്തിനെയും മാറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ വെറുതെ സ്റ്റൈൽ ഈ ടാങ്കിലോട്ട് നോക്കിയതാണ്. പക്ഷേ അപ്പം അതിനകത്ത് നമ്മൾ ബ്രീഡാക്കി നമ്മുടെ ഗപ്പീസ് ബ്രീഡായിരുന്നു. അത് ഞാൻ ബ്രീഡിംഗ് ബോക്സ് അപ്പം തന്നെ വെച്ച് കൊടുത്തു. അപ്പം ബ്രീഡിംഗ് ബോക്സ് വെച്ചില്ല എങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മുടെ ആൽബിനോ ടൈപ്പ് ഗപ്പീസ് ഒന്നും അങ്ങനെ കഴിക്കുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ഗപ്പി നല്ല വയറൊക്കെ വന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ പർപ്പിൾ മൊസൈക്ക് ഗപ്പിയാണിത്. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് മെയിലിലേയും കൂടെ ഇട്ടിരുന്നു. അവൻ ചാടിപ്പോയി, കണ്ടോ, അതാണ് ചാടിപ്പോയി. അതുകൊണ്ട് നമ്മൾ കിച്ചുകൂടെ ഇതൊന്ന് പൊക്കി വെക്കണം. ഇനി ഇതും കൂടെ ബ്രീഡായാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഫുള്ളായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രീഡിംഗ് ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫാമിൽ നിന്ന് അവർ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചപ്പോഴത്തേക്ക് അവർ തന്നതാണ്. അപ്പം വളരെ കുറച്ച് വില, അതായത് 20 രൂപ മാത്രമേ ഇത്ര നല്ലൊരു ബ്രീഡിംഗ് ബോക്സിനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഒരു 3-4 ഗപ്പീസിനോളം നമുക്ക് ഇതിനകത്തിട്ട് നമുക്ക് ബ്രീഡായിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ടോട്ടലായിട്ടൊരു 10-40-35 കുഞ്ഞുങ്ങളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ എനിക്കിപ്പോൾ സന്തോഷമായി. കാരണം വെച്ചാൽ നമ്മൾ കുറേ കാലമായി ഗപ്പീസ് ഒന്ന് ബ്രീഡാവണം എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇപ്പോൾ നമ്മുടെ ഗപ്പീസ് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ വയറ് വീർക്കും. ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് അവന്മാരുടെ വയറ് ചുങ്ങും. ഞാൻ ഓർത്തു അപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെയാണ്. പക്ഷേ ഇപ്പം പക്ഷേ എല്ലാവരും ബ്രീഡായി നമുക്ക് സന്തോഷമായിട്ടുണ്ട്. ഇപ്പം ഇനി ഇവന്മാരെയൊക്കെ ഒന്ന് റേസ് ചെയ്തെടുക്കണം. അപ്പം ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ ശരിയാക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പം ചെറിയ ഗപ്പീസിനെ നമ്മൾ അതിനകത്തു നിന്ന് ഇങ്ങോട്ട് ഇടാനാണ് പ്ലാൻ, നമ്മുടെ പ്ലാറ്റിനം ബിഗ് ഇയറിനെ. അപ്പോൾ ഒരു മെയിലും ഒരു രണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങോട്ട് ഇടാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ഇതിനകത്ത് നമ്മുടെ ഗപ്പീസ് ഫ്രൈസിനെ ഇട്ട് എല്ലാത്തിനും സെറ്റാക്കാം. അപ്പം 3 എണ്ണം വരുമല്ലോ. അപ്പം 3 ട്രേക്കകത്ത് നമ്മൾ ഗപ്പീസിനെ ഇട്ട് വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്തു നിന്ന് വരുന്ന ഗപ്പീസിന് നമ്മൾ ഇത് ടയറ് കണ്ടോ, അപ്പോൾ ആ ടയറ് ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്, ശരിയാക്കണം. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ പൂർത്തിയാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടി. നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 3.5 മിനിറ്റ് ആയിപ്പോയി, നമ്മൾ പറഞ്ഞു പറഞ്ഞായിപ്പോയതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ വേറൊരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണുക. നമ്മുടെ ഗപ്പീസിന് വേണ്ടി ഏറ്റവും ഗപ്പി ഫ്രൈസിന് വേണ്ടി ഏറ്റവും നല്ല ഫുഡ്സിനെ കുറിച്ചാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം.